നമസ്കാരം. മാറ്റമില്ലാത്തത് മാറ്റങ്ങൾക്ക് മാത്രമാണ്. മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഗവൺമെന്റ് ആർട്സ് കോളേജ് മറ്റൊരു മാഗസിൻ പ്രകാശനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. മാഗസിൻ റിലീസ് ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് കോളേജ് യൂണിയൻ ചെയർമാൻ രോഹിത് ആർ എസ്. സ്വാഗതം ആശംസിക്കുന്നതിനായി ഗവൺമെന്റ് ആർട്സ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി മമത എസ് എസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാറ്റമില്ലെന്ന് മാറാതെ ചൊല്ലിയവർക്കിടയിൽ മാറ്റമില്ലാത്ത മാറ്റങ്ങളുടെ മാറ്റം മാറിയും മാറാതെയും പറഞ്ഞും പൊളിച്ചും മാറ്റം പടയ്ക്കുകയാണിവിടെ. ഗവൺമെന്റ് ആർട്സ് കോളേജ് 2019-20 കോളേജ് യൂണിയൻ മാഗസിൻ ഇനോഗ്രേഷൻ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കോളേജ് യൂണിയൻ ചെയർമാൻ രോഹിത് ആർ എസിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമുഖ പ്രസംഗം നടത്താനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗവൺമെന്റ് ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രജുല പി കെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യാനായി ഓൺലൈൻ സാന്നിധ്യം അറിയിക്കുന്ന നമ്മുടെ മുൻ കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറിയും കവിയുമായ ശ്രീ സച്ചിദാനന്ദൻ സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥികളായി ഇവിടെ എത്തുന്ന ഓൺലൈൻ സാന്നിധ്യം അറിയിക്കുന്ന ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് IB സതീഷ് എന്നിവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. ആശംസകൾ അറിയിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗവൺമെന്റ് ആർട്സ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീല കെ എൽ, മുൻ സ്റ്റാഫ് എഡിറ്റർ ശ്രീ സക്കറിയ ടി, IQAC കോർഡിനേറ്റർ ഡോക്ടർ വിഷ്ണു VS എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കോളേജ് മാഗസിൻ യാഥാർത്ഥ്യമാക്കാൻ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രയത്നിച്ച നമ്മുടെ മാഗസിൻ എഡിറ്റർ ആൻഡോ ബേസിലിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഓൺലൈൻ വഴി സാന്നിധ്യം അറിയിക്കുന്ന മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ഗവൺമെന്റ് ആർട്സ് കോളേജ് യൂണിയൻ ചെയർമാൻ രോഹിത് ആർ എസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ റജുല ടീച്ചർ, വൈസ് പ്രിൻസിപ്പൽ ഷീല ടീച്ചർ, ഉദ്ഘാടകനായി ഓൺലൈനായിട്ട് നമ്മളോട് ഒത്തുചേരുന്ന ശ്രീ സച്ചിദാനന്ദൻ മാഷ്, അഡ്വക്കേറ്റ് VK പ്രശാന്ത്, IB സതീഷ്, നമ്മുടെ കോളേജ് യൂണിയൻ മാഗസിൻ്റെ എഡിറ്ററായിട്ടുള്ള ആൻഡോ ബേസിൽ, മറ്റ് അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 കൊല്ലങ്ങളായിട്ട് നമ്മുടെ ക്യാമ്പസിന് അപരിചിതമായിട്ടുള്ളൊരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരു 3 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ ക്യാമ്പസ് ഇത്തരത്തിലൊരു മാഗസിൻ ലോഞ്ചിന് തയ്യാറാവുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് മുന്നിലുണ്ടായെങ്കിലും, ലോകം മൊത്തം അനുഭവിക്കുന്നെങ്കിലും, അത്തരത്തിലൊരു സാഹചര്യത്തിൻ്റെ ഇടയിൽ ഇത്രയും ക്രമീകൃതമായിട്ടുള്ളൊരു വേദിയിൽ ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെറൊരു ഔപചാരികതയുടെ പേരിൽ മാത്രമാണ് ഞാൻ ഇന്ന് ഈ വേദി പങ്കിടുന്നത്. കാരണം എൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ടും അല്ലാത്ത കുറച്ച് കാരണങ്ങൾ കൊണ്ടും എനിക്ക് മാഗസിനിലൊരു 90% പ്രവർത്തനങ്ങളിലും പങ്കാളിയാവാനായിട്ട് സാധിച്ചില്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒരു കോളേജ് യൂണിയൻ ഈ ക്യാമ്പസിൽ ഇരിക്കുന്ന സമയത്ത് ഒരു 3 കൊല്ലത്തെ ഇടവേള നികത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു മാഗസിൻ പുറത്തിറക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ഘാടകനായിട്ട് ലഭിച്ച സച്ചിദാനന്ദം മാഷിനെയാണ്. കാരണം നമ്മൾ മുൻപ് പഠിച്ച 10-ാം ക്ലാസ്സിലും +1-ലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പാഠപുസ്തകങ്ങളോടെ മാത്രം പരിചയമുണ്ടായിരുന്ന സച്ചിദാനന്ദൻ മാഷ് നമ്മളോട് ഇത്രയും അടുത്ത് നമുക്ക് വളരെയധികം എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ നമ്മുടെ പങ്കാളിയാവുന്നതിൽ നമുക്ക് എല്ലാവർക്കും വളരെ അധികമായിട്ടുള്ള സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് ഒരുപാട് പേരുടെ ഒരുപാട് അധികം പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്രയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ കൊണ്ട്, ഒരുപാട് ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെ ആയാലും അല്ലാണ്ട് ഇവരുടെ ഒരുപാട് രാത്രിയും പകലൊന്നും ഇല്ലാത്ത ഒരുപാട് നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു കോളേജ് മാഗസിൻ നമുക്ക് ഇറക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആദ്യം തന്നെ അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും വേണ്ടി കോളേജ് യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള ആശംസ അറിയിച്ചുകൊള്ളുകയാണ്. കാരണം അവരുടെ പ്രയത്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാലവും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എത്ര നാളുകൾ കഴിഞ്ഞാലും
ഒരു കോളേജ് യൂണിയൻ മാഗസീൻ എടുത്ത് നോക്കുമ്പോൾ അതിലെ പിന്നിൽ പ്രവർത്തിച്ചവർക്കുണ്ടാകുന്ന ഒരു ഒരു സന്തോഷം അത് എത്രത്തോളം പറഞ്ഞു മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അത് അവരുടെ പ്രയത്നത്തിന്റെ ഒരു ഫലമായിട്ടാണ് ഇന്നത്തെ ഈ ചടങ്ങിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുന്നത്. അതിൽ ഒരുപാട് കോപ്പികൾ നമുക്ക് പുസ്തക രൂപത്തിലും അല്ലാത്ത ഓൺലൈനായിട്ടും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലവും നമ്മുടെ ക്യാമ്പസിനും ഈ ക്യാമ്പസിലെ ഈ വിദ്യാർത്ഥികൾക്കും ഓർമ്മിച്ചു വയ്ക്കാൻ പറ്റുന്ന വളരെ വലിയൊരു സംരംഭം തന്നെയാണ് നമ്മൾ ഇന്ന് ഇറക്കുന്ന ഈ മാഗസിൻ. പുറംചട്ട കൊണ്ടും അതിനുള്ളിൽ ആശയങ്ങൾ കൊണ്ടും ഒരുപാടധികം വ്യത്യസ്തത പുലർത്തുന്ന ഒരു മാഗസീനാണ് ഈ കൊല്ലം നമ്മുടെ കോളേജ് യൂണിയൻ പുറത്തിറക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികളുടെ ഇന്നത്തെ കാലവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആശയങ്ങളുടെ പൊളിച്ചെഴുത്തുകളാണ് നമ്മുടെ ഈ മാഗസീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി സഹായിച്ചത് നമ്മുടെ ഒരുപാട് പേര് നമുക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുൻ വർഷങ്ങളിലെ പ്രിൻസിപ്പൾമാരാണെങ്കിലും ഇപ്പോ ഈ മൂന്ന് കൊല്ലം ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലെ ഒരുപാട് സ്റ്റുഡൻസ് ആണെങ്കിലും പി ജിയിലെ നമ്മുടെ സഹോദരിമാരാണെങ്കിലും അധ്യാപകരാണെങ്കിലും സ്റ്റാഫുകളാണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ വളരെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എടുത്തു പറയാനുള്ള നമ്മുടെ ദാമോദരൻ സാറ് ഒരുപാടധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണ സാറ് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് മാറിപ്പോയിട്ട് പോലും യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ ചെന്ന് കാണുമ്പോൾ പോലും വളരെയധികം നിറഞ്ഞൊരു ചിരിയോടുകൂടിയാണ് നമ്മളെ സമീപിച്ചിട്ടുള്ളതും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളതും. അങ്ങനെ പേരെടുത്തു പറയാനായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് ഇതിന് പിന്നിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനൊരു വേദിയിൽ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പോ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുപാടധികം ഓർമ്മിച്ചു വെക്കാൻ എന്തും പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുകയാണ്. താങ്ക് യു രോഹിത്. ആമുഖ പ്രസംഗത്തിനായി ഗവൺമെന്റ് ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രജില പി കെ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് മാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഒരു കോളേജ് മാഗസിൻ റിലീസ് നമ്മളുടെ കോവിഡ് മഹാമാരിയുടെ ഇടയിലും നടക്കുന്നു എന്നുള്ളത് നമ്മളുടെ കലാലയത്തിലെ യുവപ്രതിഭകളുടെ അവരുടെ ഒരു ഊർജത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഒരു കോളേജ് മാഗസിൻ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സംഗതിയാണ്. നേരത്തെ ഇവിടെ കുട്ടികൾ പറയുകയുണ്ടായി, മാറ്റമില്ലാത്തത് മാറ്റമാണ് എന്നുള്ളത്. ഈ മാറ്റത്തിനോടൊപ്പം തന്നെ നമ്മളെ കലാലയത്തിൻ്റെ സർഗാത്മകത, അത് ഓരോ വർഷവും നമ്മൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നത് കുട്ടികളുടെ സൃഷ്ടിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കോളേജ് മാഗസീനിൽ ഏറ്റവും പ്രധാനമായൊരു സ്ഥാനം കോളേജിൻ്റെ യൂണിയൻ്റെ ചരിത്രത്തിലും ഈ യൂണിയൻ്റെ പ്രവർത്തനങ്ങളിലും കോളേജ് മാഗസീനിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. എനിക്കിവിടെ ഏറ്റവും അധികം സന്തോഷം തോന്നുന്നത് കാര്യം, ഞാൻ വന്നപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമ്മുടെ മാഗസീൻ എഡിറ്റർ ആൻഡ്രോ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡൻറ് എഡിറ്റർ എൻ്റെ അടുത്ത് വരാറുണ്ട്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ മാഗസീൻ്റെ ഒരു ചെറിയ പ്രൂഫായിട്ട് തന്നെ ഞാനൊന്നത് നോക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വളരെ ഉയർന്ന് ചിന്തിക്കുന്ന ഒരു യുവതലമുറ നമ്മളുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഏറ്റവും അധികം നമ്മളെ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം സമൂഹം മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, സമൂഹം ഒരിക്കലും സ്റ്റാഗ്നന്റ് ആവില്ല. നമ്മൾ പലപ്പോഴും യാഥാസ്ഥിതികത്തിലേക്ക് നമ്മൾ പിന്നിലേക്ക് വിളിക്കുമ്പോൾ, യാഥാസ്ഥിതിക മൂല്യങ്ങൾ നമ്മളെ പിന്നിലേക്ക് വീണ്ടും വീണ്ടും പിന്നിലേക്ക് വിളിക്കുമ്പോൾ അതല്ല ഞങ്ങൾ കണ്ടെടുക്കുന്ന പാത. അതിൽ നിന്നും വ്യതിചലിച്ചിട്ടാണെങ്കിൽ പോലും അത് നന്മയിലേക്കുള്ളതാണ്, ഞങ്ങളുടെ മൂല്യങ്ങൾ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നു എന്ന് പറയാനുള്ള ശക്തി, ധീരത, അത് യുവതലമുറയ്ക്ക് ആവശ്യമാണ്. അത് എന്ന് നിൽക്കുന്നുവോ അന്ന് നമ്മളുടെ സമൂഹം വളർച്ചയില്ലാത്തതായി മാറും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് നല്ല രീതിയിൽ ശാസ്ത്രീയമായി ചിന്തിക്കുന്നത് മുമ്പിലേക്ക് വരുന്ന ഒരു യങ് ജനറേഷൻ, അവരെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുകയാണ്. ഇത്ര നല്ല ഒരു സമ്പത്താണ് നമ്മളുടെ മുമ്പിലുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മാഗസിൻ റിലീസിന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം മനസ്സ് നിറഞ്ഞ സംതൃപ്തിയോട് കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഈ കുട്ടികളുടെയൊക്കെ 1 മാസത്തോളമായിട്ടുള്ള ഈ കുട്ടികളിലൂടെ ഇവരുടെ കൂട്ടായ്മ, ഓൺലൈനായിട്ടുള്ള അവരുടെ ഡിസ്കഷൻ, അവരതിനെ വീണ്ടും വീണ്ടും വിലയിരുത്തുന്നു, അവരുടെ ടീച്ചേഴ്സിന്റെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം ചേർത്ത് കൊണ്ട്
അവര് നടത്തിയ ഈ ഉദ്യമം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതോടൊപ്പം ഞാൻ വന്നപ്പോഴേ അറിയാം, ആദ്യമേ നിങ്ങളെ സഹായിച്ചിരുന്ന നമ്മളുടെ പ്രീവിയസ് സ്റ്റാഫ് എഡിറ്റർ സക്കറിയ സാറ് ഇവിടെ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോയിട്ടുണ്ട് പോലും, അത് ഈ കലാലയത്തിൽ നിന്ന് വേറൊരു കലാലയത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും സാറ് ഈ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള മാർഗനിർദ്ദേശം വലുതാണ്. അതിന്റെ പിന്തുടർച്ചയാണ് മറ്റ് ടീച്ചേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഓരോരുത്തരെയായിട്ട് എടുത്തു പറയാതെ ഒരു കൂട്ടത്തോടെയുള്ള പ്രവർത്തനം, ആ കൂട്ടത്തോടെയുള്ള പ്രവർത്തനമാണ് നമ്മൾക്ക് സക്സസിലേക്ക് എത്തിച്ചേരുന്നത്. ആ ടീം വർക്ക് നമ്മളുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലും നമ്മളുടെ അധ്യാപകരുടെ ഇടയിലും ഉണ്ട് എന്നുള്ളത് ഒരു വലിയ തിരിച്ചറിവാണ്, ഒരു വലിയ എന്താ പറയുക, ഒരു നല്ല പ്രചോദനം തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രം ഉറങ്ങുന്ന ഈ കോളേജിൽ, വളരെയധികം പഴക്കമുള്ള ഈ കോളേജിൽ, എടുത്തു പറയേണ്ട വ്യക്തികൾ പഠിച്ച് ഇറങ്ങി വന്നിട്ടുള്ള ഈ കോളേജിൽ, ഈ കോളേജിലെ പുതിയ തലമുറ അത് വീണ്ടും മുൻപിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്ര ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്ന് തകർത്താലും തകർക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോകുന്നവര്, ഒരു ഭാഗത്തേക്ക് ഭൂരിഭാഗം വരുന്നവരിൽ നിന്ന് മാറിപ്പോകുന്നവര്, ഈ തരത്തിലുള്ള അങ്ങനെ നിൽക്കുന്ന സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിൽ നിൽക്കുന്നവരെ എല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു ഇൻക്ലൂസീവ് പ്രോസസ്സിലേക്ക് പോകാൻ നമ്മളുടെ യുവതലമുറയ്ക്ക് കഴിയുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു മധ്യവർഗ സമൂഹത്തിന്റെ മാത്രമായിട്ടുള്ള ചില മൂല്യങ്ങളിൽ പെട്ടുപോകാതെ കൺ തുറന്നുകൊണ്ട് കാര്യങ്ങളെ കാണാൻ പറ്റുന്നു എന്നുള്ളത്, അത് ആർട്സ് കോളേജിന്റെ അഭിമാനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനിയും തുടർന്നുകൊണ്ട് പോകണം. ഈ ഒരു മാഗസീൻ എന്ന് പറയുന്നതിന്റെ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇത്. ഇവിടെ മാത്രമല്ല, ഇതൊരു തുടക്കം മാത്രമല്ല, ഇതുപോലെ തന്നെ മുമ്പിലേക്ക് ഇനിയും പോയിക്കൊണ്ടിരിക്കണം. ഈ കൂട്ടായ്മ ഇനിയും ഉണ്ടാവണം. കോവിഡ് മഹാമാരിയുടെ എന്തെല്ലാം തരത്തിലുള്ള നിയന്ത്രണങ്ങളും നമ്മൾക്ക് അതിൻ്റെ പരിമിതികളുണ്ടെങ്കിൽ പോലും അതിനകത്ത് നിന്നുകൊണ്ട് വായനാശീലം വളർത്തിയെടുക്കുക, സർഗാത്മകത വളർത്തിയെടുക്കുക, എല്ലാ രീതിയിലും അത് കോളേജിന്റെ ഒരു ചരിത്രത്തിൽ ഒരു പൊൻതൂവലായിട്ട് തന്നെ ഇത് മാറണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവസരത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ മാഗസീനിന്റെ ഈ പരിപാടിയിലേക്ക് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പറഞ്ഞുകൊണ്ട്, എല്ലാ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു മാം. 2020-21 ഗവൺമെന്റ് ആർട്സ് കോളേജ് യൂണിയന്റെ മാഗസിൻ ടൈറ്റിൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം MLA നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർഗളെ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കലാലയമായിട്ടുള്ള ആർട്സ് കോളേജ് 2019-20 കാലത്തെ കോളേജ് യൂണിയൻ അതിന്റെ മാഗസിൻ പ്രകാശനം നടത്തുകയാണ്. നമുക്കറിയാം, കൊറോണ എന്ന് പറയുന്ന മഹാമാരിയിൽ ആണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അധ്യയനം പോലും മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിനിടയിലും ഈ കോളേജ് മാഗസിൻ കൃത്യമായി പുറത്തിറക്കുന്നതിന് ഈ കോളേജ് യൂണിയൻ ഭാരവാഹികൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇതിന്റെ ടൈറ്റിലിന്റെ പ്രകാശനം ഇന്ന് ഞാൻ നിർവഹിക്കുകയാണ്. പൊളിച്ചോ എന്നാണ് ഇതിന്റെ ഒരു മാഗസിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ന്യൂ ജനറേഷൻ കാലത്തും പ്രാചീന കാലത്തും ഒക്കെ തന്നെ ഇതിന് വിവിധ അർത്ഥതലങ്ങൾ സങ്കല്പിച്ചുകൊണ്ടാണ് ഈ മാഗസിന്റെ വിവിധ പേജുകളിലൂടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു നാമകരണം ഏറെ വ്യത്യസ്തമായി മാറിയിരിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. മാഗസിൻ ഇതിന്റെ അർത്ഥതലങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് സംവദിക്കും. തീർച്ചയായും ഈ ഒരു പ്രതിസന്ധി കാലത്തിനിടയിലും ഈ മാഗസിൻ റിലീസ് ചെയ്യാനും പ്രകാശനം ചെയ്യാനും നടത്തിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും എന്റെ ആശംസകൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് എന്റെ മാഗസിൻ എഡിറ്റർക്കും കോളേജ് യൂണിയൻ ഭാരവാഹികൾക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു. നേരത്തെ വിദ്യാർത്ഥി പ്രവർത്തനായിരുന്ന കാലത്ത് മാഗസിൻ എഡിറ്റർ ആയിരുന്ന ഒരു അനുഭവം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇതിന്റെ പുറകിലെ ഒരു വലിയ അധ്വാനം കൂടി തീർച്ചയായും നമ്മളെല്ലാവരും വിലമതിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ശ്രദ്ധിച്ചുകൊണ്ട് പൊളിച്ചോ എന്ന് പറയുന്ന ടൈറ്റിൽ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പ്രകാശനം ചെയ്തതായി അറിയിക്കുക. Thanking him for the online presence. പ്രതീകാത്മകമായി മാഗസിൻ ടൈറ്റിൽ പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ രജില PK അവർ ക്ഷണിക്കുന്നു.
ഒപ്പം ഏറ്റുവാങ്ങുന്നതിനായി മുൻ സ്റ്റാഫ് എഡിറ്റർ ശ്രീ സെക്രട്ടറിയേറ്റിനെയും ക്ഷണിക്കുന്നു. ആറാം ദിവസമാണ് ദൈവത്തിന് കൈയബദ്ധം പിണഞ്ഞത്. പ്രണയമില്ലാതെ പ്രാപിക്കുകയും വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും തിന്നുവാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ സൃഷ്ടിച്ച ആ ദിവസം. 2019-20 ഗവൺമെന്റ് ആർട്സ് കോളേജ് മാഗസിൻ പ്രകാശനം ചെയ്യുന്നതിനായി പ്രശസ്ത കവി കെ സച്ചിദാനന്ദൻ അവർകളെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ 2019-20 മാഗസിൻ ആയ ഒളിച്ചോ 2.1- എന്ന പ്രസിദ്ധീകരണം പ്രകാശനം ചെയ്യാൻ എനിക്ക് അനൽപമായ ആഹ്ലാദമുണ്ട്. കാരണം ഇന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നത് നമ്മുടെ യുവത്വം അതിന്റെ മൗനവും ആലസ്യവും വെടിഞ്ഞ് ധീരമായി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. നിരന്തരമായി നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ, നമ്മുടെ ജനാധിപത്യ വിശ്വാസങ്ങൾ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. പൗരാവകാശങ്ങൾ നിരന്തരം നിഷേധിക്കപ്പെടുന്നു, മനുഷ്യാവകാശ പ്രവർത്തകർ തടവിലാകുന്നു, ഒട്ടേറെ പത്ര പ്രവർത്തകർ പോലും അത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരാകുന്നു, എഴുത്തുകാരും കലാകാരന്മാരും തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നു, കർഷകർക്കും ന്യൂനപക്ഷങ്ങൾക്കും ആദിവാസികൾക്കും എതിരായ ബില്ലുകളും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മാനുഷികത മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളും പാസാക്കപ്പെടുന്നു. അത്തരമൊരു ഇരുണ്ട അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കേണ്ട, ഏറ്റവും ഉയർന്നു കേൾക്കേണ്ട ശബ്ദം ഇന്ത്യയിലെ യുവാക്കളുടേതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നാം ഇപ്പോൾ സംസാരിക്കുന്നത് ഒരു മഹാമാരിയുടെ കാലത്താണ്. ഈ മഹാമാരിയെക്കുറിച്ച് ഏറ്റവും സംക്ഷിപ്തവും മനോഹരവുമായി സംസാരിച്ചിട്ടുള്ളത് ഹാരൂൺ റഷീദ് എന്ന കവിയാണ്. അദ്ദേഹം പറയുന്നു, നാം ഒരു ലോകത്തിൽ ഉറങ്ങി മറ്റൊരു ലോകത്തിൽ ഉണർന്നു. പെട്ടെന്ന് ഡിസ്നി നഗരം ഐന്ദ്രജാലികമല്ലാതായി, പാരീസ് കാൽപ്പനികമല്ലാതായി, ന്യൂയോർക്കിന് പിടിച്ചു നിൽക്കാൻ വയ്യെന്നായി, ചൈനയിലേക്ക് വൻമതിൽ വൻ ദുർഗമല്ല എന്നായി, മെക്ക പോലും വിജനമായി, ആശ്ലേഷങ്ങളും ചുംബനങ്ങളും ആയുധമായി മാറുന്നു, അനുശ്രമമാരുടെയും സുഹൃത്തുക്കളുടെയും വിരുന്നുവരവ് സ്നേഹപ്രകടനമല്ലാതാകുന്നു, സമ്പത്തിനും സൗന്ദര്യത്തിനും അധികാരത്തിനും വിലയില്ലാതാകുന്നു, അവയിലൊന്നിനും നമുക്കിപ്പോൾ അത്യാവശ്യമായ പ്രാണവായു നൽകാൻ കഴിയില്ല എന്ന് നാം തിരിച്ചറിയുന്നു. ഭൂമി അപ്പോഴും ജീവിക്കുന്നു, മനോഹരിയായി തുടരുന്നു, മനുഷ്യരെ അവൾ കൂടുകളിൽ അടയ്ക്കുന്നു എന്ന് മാത്രം. അവളൊരു സന്ദേശം കൈമാറുകയാണ്, നിങ്ങൾ അനിവാര്യരല്ല, നിങ്ങളില്ലാതെയും ഭൂമിയും ജലവും ആകാശവും നിലനിൽക്കും. തിരിച്ചു വരുമ്പോൾ ഓർക്കുക, നിങ്ങൾ എന്റെ അതിഥികളാണ്, യജമാനരല്ല. അതേ പ്രകൃതിയെ യജമാനർ, പ്രകൃതിയുടെ യജമാനരാണ് എന്ന് സ്വയം കരുതിയ മുതലാളിമാരാണ് ലോഭ പ്രചോദനത്താൽ പ്രകൃതിയെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മൂലധനമാണ് പ്രകൃതിയും മനുഷ്യനുമായി നിലനിന്നിരുന്ന ജൈവബന്ധം മുഴുവൻ തന്നെ തകർത്തെറിഞ്ഞത്. കപടമായ ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വികസനത്തിന് വേണ്ടി ഭൂരിപക്ഷത്തെ ദാരിദ്ര്യത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുന്ന നയങ്ങൾ പിന്തുടരുന്ന ഭരണകൂടങ്ങളാണ് അവയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടിരുന്നത്. അതിന് പലപ്പോഴും ഭൂരിപക്ഷ വർഗീയത ഇന്ത്യയെ പോലുള്ള നാടുകളിൽ കൂട്ട് നിൽക്കുന്നതും നാം കാണുന്നു. അതുകൊണ്ട് ഇന്ന് ഭൂമിയുടെ നായകൻ മനുഷ്യനല്ല എന്ന് തിരിച്ചറിയുകയും മറ്റ് ജീവികളും മറ്റ് വസ്തുക്കളും മുഴുവൻ പ്രപഞ്ചവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നാം ആദിവാസികളിൽ നിന്നൊന്നും പഠിച്ചില്ല എന്ന് നോം ചോംസ്കിയെ പോലുള്ള ഒരു ചിന്തകൻ പറയുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ബ്രൂണോ ലാത്തൂറിനെ പോലുള്ള ചിന്തകർ ഒരു ഹ്യൂമനിസ്റ്റ് ഘട്ടത്തിൽ നിന്ന് പോസ്റ്റ് ഹ്യൂമനിസ്റ്റ് ഘട്ടത്തിലേക്ക് മനുഷ്യ ദർശനം കടക്കുകയാണ് ഇന്ന് എന്ന് പറയുന്നത്. അതായത് മനുഷ്യനെ കേന്ദ്രമായി കാണാത്ത പ്രപഞ്ച ചരിത്രത്തിന്റെ ഒരു അധ്യായം മാത്രമായി മനുഷ്യ ചരിത്രത്തെ കാണുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മുടെ ദർശനവും നമ്മുടെ ജീവിതവും പ്രവേശിക്കുന്നത് ഈ മഹാമാരിയോടുകൂടി എന്ന് അദ്ദേഹത്തെ പോലുള്ള അനേകം ചിന്തകർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് യുവാക്കളുടെ ഇന്നത്തെ ചുമതല പ്രകൃതിയും മനുഷ്യനുമായുള്ള ജൈവബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ തങ്ങളുടെ പങ്ക് നിർവഹിക്കുക, അതേസമയം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനാ മൂല്യങ്ങളെയും തിരിച്ചുപിടിക്കാനുള്ള പ്രക്ഷോഭങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക എന്നിവയാണ് ഈ മാസിക. ജീവിത ശൈലിയെക്കുറിച്ച്, യുവാക്കളുടെ ചിന്തയെക്കുറിച്ച്, പരിവർത്തനത്തെക്കുറിച്ച്, ഭക്ഷണം മുതൽ വിദ്യാഭ്യാസം വരെ, വസ്ത്രം വരെ, വസ്ത്രം മുതൽ രാഷ്ട്രീയം വരെയുള്ള അനേകം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവരുടെ ലേഖനങ്ങളിലൂടെ, കവിതകളിലൂടെ, കഥകളിലൂടെ അത് ഈ മാഗസിന്റെ പ്രസക്തി വളരെ വർദ്ധിപ്പിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ആ തരത്തിലുള്ള ഒരു ബഹുഭാഷ മാഗസിൻ പ്രകാശനം ചെയ്യുന്നതിന് എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ടീമിനും എന്റെ അഭിനന്ദനം. താങ്കിങ് ഹിം ഫോർ ദ ഓൺലൈൻ പ്രസൻസ്. പ്രതീകാത്മകമായി കോളേജ് മാഗസിന്റെ ആദ്യ കോപ്പി നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ രജുല പി കെ അവർകളെയും, ഏറ്റുവാങ്ങുന്നതിനായി കോളേജ് മാഗസിൻ സ്റ്റുഡന്റ് എഡിറ്റർ ആൻഡോ ബേസിൽ എ എസിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു മാം. കോളേജ് മാഗസിന് ആശംസ അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കാട്ടാക്കട നിയമസഭാ മണ്ഡലം MLA അഡ്വക്കേറ്റ് IB സതീഷ് അവർകളെ ക്ഷണിക്കുന്നു. ബഹുമാനീയരായ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ കലാലയത്തിന് 100 തികയാൻ പോവുകയാണ്. ചരിത്ര സാക്ഷിയായ ഈ മഹത്തായ കലാലയത്തിന്റെ കലാലയ സ്മരണിക പ്രകാശനം ചെയ്യപ്പെടുക എന്ന അത്യന്തം സന്തോഷകരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അനൽപമായ സന്തോഷം ആദ്യമായി പങ്കുവെക്കട്ടെ. വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്ന കാലത്ത് ഒരിക്കലും മറക്കാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച കലാലയമാണിത്. ഞാൻ ഓർക്കുന്നത് ആദ്യമായി ആർട്സ് കോളേജിലെത്തുമ്പോൾ
പി ബിജു എന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരതുല്യമായ സ്നേഹങ്ങളോടെ സ്വീകരിച്ചതും സർവകലാശാല യൂണിയൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയതും ഒക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ കാലം കോവിഡ് കാലം സൃഷ്ടിച്ച പ്രതിസന്ധികൾ ലോകത്തെ മാനവരാശി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അപരിചിതമായ ഒരു ദുരന്തകാലമാണ്. ഈ കാലം സൃഷ്ടിച്ച പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നാം കണ്ടറിയാൻ പോകുന്നതേയുള്ളൂ. അപ്പോഴും ഈ പ്രതിസന്ധിയുടെ കാലത്തും ഒരുപാട് സാധ്യതകൾ അനാവരണം ചെയ്യപ്പെട്ടു. സൈബർ മേഖലയിലൂടെ സാംസ്കാരിക ഇടങ്ങൾ രൂപീകരിക്കാനാവും. വളരെ പെട്ടെന്ന് മനസ്സുകളിലേക്ക് പുതിയ ചിന്തകളും ആശയങ്ങളും നമുക്ക് സംവേദനം ചെയ്യാനാവും എന്ന് ഈ കാലം തെളിയിച്ചു. പക്ഷേ മനുഷ്യർക്ക് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സമ്പർക്കങ്ങൾ പല ഘട്ടത്തിലും ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അത് സൃഷ്ടിച്ച പ്രതിസന്ധി പ്രായോഗിക തടസ്സങ്ങൾ വളരെ വലുതാണ്. ആ ഘട്ടത്തിലും ഒരു കലാലയ സ്മരണിക എന്ന ഉത്തരവാദിത്വം മറക്കാതെ അത് നിർവഹിച്ച കോളേജ് യൂണിയൻ ഭാരവാഹികൾ, മാഗസിൻ എഡിറ്റർ ഉൾപ്പെടെയുള്ള മാഗസിൻ സബ് കമ്മിറ്റിയുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, അതിനെ പിന്തുണച്ച അധ്യാപകർ, ഒരു വലിയ ദൗത്യമാണ് നിർവഹിച്ചത്. നമുക്കറിയാം, കലാലയ സ്മരണകൾ, പഠിക്കുന്ന കാലത്തെ ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ പിന്തുടരുന്ന സന്തോഷമാണ്, അനുഭൂതിയാണ്. തലമുറകൾക്ക് നമ്മുടെ കലാലയ കാലത്തെ പങ്കുവയ്ക്കാനുള്ള അവസരം കൂടിയാണ്. നമ്മളെല്ലാം കരുതുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്തെ അർദ്ധ തലങ്ങളുള്ള ഒന്നാണ് കലാലയ സ്മരണിക. ഈ വർഷത്തെ കലാലയ സ്മരണിക പ്രതിസന്ധികളുടെ നടുവിലും യാഥാർത്ഥ്യമാക്കാൻ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ച മാഗസിൻ എഡിറ്റർ ഉൾപ്പെടെയുള്ള കോളേജ് യൂണിയൻ നേതൃത്വം, അവരെ എല്ലാ അർത്ഥത്തിലും സഹായിച്ച അധ്യാപക സുഹൃത്തുക്കൾ, എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്ത് ഈ സ്മരണിക പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ ചടങ്ങിന് എല്ലാ ആശംസകളും അർപ്പിച്ച് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, അഭിവാദ്യം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, സെക്രട്ടറിയ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഗവൺമെൻറ് ആർട്സ് കോളേജിന് മാത്രം, യൂണിയൻ്റെ മാത്രമല്ല, കോളേജിൻ്റെ തന്നെ ഏറ്റവും വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. ഞാൻ ഈ കോളേജ് ചാർജ് എടുത്തതിന് ശേഷം, വന്നതിന് ശേഷം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനൊരു മാഗസിൻ റിലീസിൽ പങ്കെടുക്കുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയെന്ന് പറയുന്നു, പക്ഷെ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇത്രയും ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലും ഇങ്ങനൊരു മാഗസിൻ റിലീസ് നടത്താൻ കഴിഞ്ഞതിൽ കോളേജ് യൂണിയനെയും അതോടൊപ്പം ഈ മാഗസിൻ, ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ മാഗസിൻ പുറത്തിറങ്ങിയിരിക്കുന്നത്. അത് ഒരാളിൻ്റെ മാത്രം പ്രവൃത്തിയല്ല, ഒരു ഗ്രൂപ്പ് കുട്ടികൾ, ഒരു നല്ല ഒരു മാഗസിൻ എഡിറ്ററിന്റെ കീഴിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെയും അതിന് പിന്തുണ നൽകുന്ന ഒരു സ്റ്റാഫ് അഡ്വൈസർ, അതിനോടൊപ്പം നിൽക്കുന്ന കുറെ അധ്യാപകർ, അവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആ പേര് തന്നെ ഭയങ്കര ആകർഷണയും പൊളിച്ചോ. അപ്പൊ അങ്ങനെ ഒരു മാഗസിൻ റിലീസ് ചെയ്യാൻ പറ്റിയതിൽ കോളേജ് യൂണിയനും അതോടൊപ്പം നമ്മുടെ കോളേജിന് മൊത്തമായിട്ടും അഭിമാനിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഇപ്പോ ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം
ഒരു മാഗസീൻ പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുട്ടികളുടെ അക്കാദമികേതര പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കാണ് അതിന് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ ഒരു കോളേജിന്റെ ഒരു മിനിയേച്ചറാണ് ഒരു കോളേജ് മാഗസീൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കോളേജിന്റെ അക്കാദമി പഠനത്തോടൊപ്പം പഠനേതര പ്രവർത്തനങ്ങളിലും കോളേജ് എന്തൊക്കെ ചെയ്യുന്നു, സ്പോർട്സിലായാലും കലാപ്രവർത്തനങ്ങളിലായാലും മറ്റുള്ള ആക്ടിവിറ്റീസ് ഇതെല്ലാം മാർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കോളേജ് മാഗസീൻ എന്ന് പറഞ്ഞൊരു കോളേജ് മാഗസീൻ മറിച്ച് നോക്കിയാൽ നമ്മുടെ കോളേജിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് നടക്കുന്നു എന്ന് അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഇത്രയധികം മുൻതൂക്കം കൊടുക്കുന്നത്. ഒരു കോളേജ് മാഗസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളും പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പല പല കഴിവുകളുള്ള കുട്ടികളുണ്ട്, അവരെല്ലാം കണ്ടെത്താനും. ഒരു മാഗസീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പഠിക്കുന്നതിനപ്പുറമായി കുറച്ച് വായിക്കാനും നമ്മുടെ സ്വതന്ത്രമായ ചിന്തകൾ അവിടെ അവതരിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ കോളേജ് മാഗസീനെ കാണുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കലാലയ ജീവിതമൊക്കെ അവസാനിച്ചിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പല പല വഴികളിലേക്ക് തിരിഞ്ഞ് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് മറിച്ചു നോക്കിയാൽ എന്തുമാത്രം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മാഗസിൻ. അതുകൊണ്ട് ഒരു കാലം ഇപ്പൊ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നെങ്കിൽ പോലും ഒരു കാലത്തും ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കോളേജ് മാഗസീൻ. അത് നമ്മുടെ വരും തലമുറകൾക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. പഠനം മാത്രമല്ല പഠനേതര പ്രവർത്തനങ്ങളും നമ്മുടെ കൂടെ മുന്നോട്ട് പോകണം. നമ്മളിപ്പോ ഒരുപാട് മാഗസീൻസ് കാണുന്നുണ്ട്, ആ മാഗസീൻ എല്ലാം നമുക്കറിയാം ഇതുപോലെ പീരിയോഡിക്കലി ഇറങ്ങുന്ന മാഗസീൻസ് തന്നെയാണ്. അതിന്റെ ഉള്ളടക്കങ്ങളും സെയിം ഒരുപോലെ ആയിരിക്കും, കഥയായാലും കവിതയായാലും ഉപന്യാസങ്ങളായാലും എല്ലാം ഒരേപോലെ തന്നെ. പക്ഷെ അതിൽ നിന്നെല്ലാം വേറിട്ടൊരു കോളേജ് മാഗസീൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ വ്യത്യാസം എന്താണ്? അതല്ല ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്, ഇത് നമ്മുടെ ഒരു കുട്ടികളുടെ കഴിവുകളെ വികസിപ്പിക്കാൻ മാത്രമുള്ള ഒരു വേദി ആണ് നമ്മുടെ കോളേജ് മാഗസീൻ. അപ്പൊ നമുക്ക് നമ്മുടെ കോളേജ് മാഗസീൻ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്രയധികം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും ഇങ്ങനെ ഒരു മാഗസീൻ റിലീസ് ചെയ്യാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി വരും വർഷങ്ങളിലും ഇത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വർഷങ്ങളിൽ മാസ്ക് ഇല്ലാതെ, ഗ്യാപ്പ് ഇല്ലാതെ, സോപ്പ് ഇല്ലാതെ നമുക്ക് ഈ ഫംഗ്ഷൻ നടത്താൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു മാം. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി ഗവൺമെന്റ് ആർട്സ് കോളേജ് മുൻ സ്റ്റാഫ് എഡിറ്റർ സെക്രട്ടറി അവരെ ക്ഷണിക്കുന്നു. പ്ലീസ് സർ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യക്ഷൻ രോഹിത് ആർ എസ്, ആമുഖ പ്രഭാഷണം നടത്തിയ പ്രിൻസിപ്പൽ റജില പി കെ, ഉദ്ഘാടനം നിർവഹിച്ച സച്ചിദാനന്ദ മാഷ്, മുഖ്യാതിഥികളായ വി കെ പ്രശാന്ത്, ഐ ബി സതീഷ് എം എൽ എ മാർ, വൈസ് പ്രിൻസിപ്പൽ ഷീല ടീച്ചർ, വിഷ്ണു സാർ, മാഗസിൻ എഡിറ്റർ ആൻഡോ ബേസിൽ, സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മളുടെ മാഗസിൻ്റെ ചരിത്രം, കോളേജ് മാഗസിൻ്റെ ചരിത്രം 1864 തുടങ്ങുന്ന കോട്ടയം CMS കോളേജിലെ വിദ്യാസംഗ്രഹം ആണ്. അവിടെ നിന്ന് തുടങ്ങുന്ന ചരിത്രത്തിലെ വളരെ മുതൽക്കൂട്ടാകുന്ന ഒന്നാണ് പൊളിച്ചോ എന്ന് പറയുന്ന ഈ മാഗസിൻ. നമുക്കറിയാം വിവിധ ലൈബ്രറികളിലെ മാഗസിൻ, കോളേജ് മാഗസിൻ പ്രത്യേകം സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ശ്രീചിത്ര ലൈബ്രറിയിൽ, വഞ്ചിയൂരുള്ള ശ്രീചിത്ര ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞാൽ 1920കളിലെയും 30കളിലെയും കോളേജ് മാഗസിനിൽ, തിരുവനന്തപുരത്തെ പ്രമുഖ കോളേജുകളിലെ മാഗസിൻ അവരവരുടെ ഷെൽഫിൽ സൂക്ഷിക്കുന്നുണ്ട്, റഫറൻസ് സൗകര്യമുണ്ട്. അതൊക്കെ കാണിക്കുന്നത് ആ കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങൾ അറിയണമെങ്കിൽ ആ മാഗസിൻ എടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി. എന്തായിരുന്നു അന്നത്തെ കുട്ടികളുടെ ഹൃദയത്തുടിപ്പ്, അവരുടെ താളം എന്തായിരുന്നു, അവരുടെ ബോധം എന്തായിരുന്നു, അവരുടെ കഴിവെന്തായിരുന്നു, അവരുടെ കലവില എന്തായിരുന്നു, എല്ലാം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ഹൃദയത്തുടിപ്പാകുന്ന ഒരു വർഷത്തിന്റെ ആകത്തുക, ഒരു അധ്യയന വർഷത്തിന്റെ ആകത്തുകയായ ഈ മാഗസിൻ ഇന്നിവിടെ പ്രകാശനം ചെയ്തപ്പോൾ അതും ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. നാളെ അത് വിവിധങ്ങളായ ആളുകളുടെ റഫറൻസ് മാഗസിനായിട്ട് മാറട്ടെ എന്നും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൻഡോ ബേസിൽ ഉൾപ്പെടെയുള്ള അതിൻ്റെ ചീഫ് എഡിറ്റർ, സബ് എഡിറ്റർ, അങ്ങനെ മിക്ക ആൾക്കാർക്കും, യൂണിയനും എല്ലാവിധ ആശംസകളും അതിൻ്റെ വേഗത്തിൽ, വളരെ വേഗത്തിൽ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ച പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാവിധ നന്ദിയും അതിൻ്റെ എഡിറ്റർ എന്ന നിലയിൽ, സ്റ്റാഫ് എഡിറ്റർ എന്ന നിലയിൽ ഈ അവസരത്തിൽ പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സുദിനത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ഗവൺമെന്റ് ആർട്സ് കോളേജ് IQAC കോർഡിനേറ്റർ ഡോക്ടർ വിഷ്ണു VS നെ ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, യോഗത്തിൻ്റെ അധ്യക്ഷൻ കോളേജ് യൂണിയൻ ചെയർമാൻ രോഹിത് ആർ എസ്, ഓൺലൈനായും ഓഫ്ലൈനായും ഇന്നിവിടെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന പ്രമുഖരെ, ബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഇത്രയും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഒരു കോളേജ് യൂണിയനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അവരുടെ പ്രവർത്തനങ്ങളുടെ കൾമിനേഷൻ പോയിന്റിൽ എപ്പോഴെങ്കിലും ഇറക്കേണ്ടി വരുന്ന ഒരു കോളേജ് യൂണിയൻ കോളേജ് മാഗസീൻ എന്ന് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിനിടയിലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയെടുക്കാനും ആൾക്കാരെ ഒന്നിച്ചിരുത്താനും ചർച്ചകൾ ചെയ്യാനും അതുമായി ഒരുപാട് ഡെലിബറേഷൻസ് നടത്താനും ഒക്കെ ഈ കോളേജ് യൂണിയന്റെ ഭാഗമായ മാഗസീൻ കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ വസ്തുതയാണ്. ബുദ്ധിമുട്ടുകൾക്കിടയിലും സമയബന്ധിതമായി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വളരെ മനോഹരമായ ഒരു മാഗസീൻ ഇറക്കി വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ വ്യക്തമാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംരംഭം അതിൻ്റെതായ അർത്ഥത്തിൽ പൂർണ്ണ രീതിയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ച ഈ കോളേജിൻ്റെ മാഗസീൻ കമ്മിറ്റിയെയും സ്റ്റാഫ് എഡിറ്ററിനെയും സ്റ്റുഡൻറ് എഡിറ്ററിനെയും ഇതിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും IQAC പേരിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയൊരു അധ്വാനം ചെയ്തിട്ടുണ്ടാകുക ആ മാഗസീൻ കമ്മിറ്റി തന്നെ ആയിരിക്കും. ഒരുപക്ഷെ ഭൂമിയുടെ അറ്റത്തെവിടെയോ ഉള്ള ഒരു പ്രസ്സിൽ ഒരുപാട് സമയം വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച് ഊണും ഉറക്കവും കളഞ്ഞ് ഒരുപാട് പൈസ കൈനഷ്ടം വരുത്തി ഒക്കെ ആയിരിക്കാം ഇത് ഇതിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടി തന്നെ ആയിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ പുസ്തകമായിരിക്കും കുറേയേറെ കാലം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. നമ്മൾ കോളേജ് വിട്ട് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ പഠിച്ച പുസ്തകങ്ങൾ പഴകുന്നു. ഒരുപക്ഷെ ആദ്യം നമ്മളെടുത്ത് വിൽക്കാൻ കൊടുക്കുന്നത് നമ്മുടെ നോട്ട് പുസ്തകങ്ങളായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് പോവും, കുറച്ചുകൂടെ നാൾ കഴിഞ്ഞിട്ടേ റെക്കോർഡ് ബുക്കുകൾ പോവുള്ളൂ, പിന്നെയും ഒരുപാട് കാലം കഴിഞ്ഞിട്ടേ മാഗസീൻ നമ്മളുടെ മേശകളിൽ നിന്ന് അപ്രത്യക്ഷമാവുള്ളൂ. ഇത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. അതൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലും ഒരു ഞാൻ BEd പഠിക്കുന്ന കാലത്തെ ഒരു മാഗസീൻ സബ് എഡിറ്റർ ആയിരുന്നു എന്നുള്ളതിൻ്റെ അതും ആ മാഗസീൻ്റെ മൂന്നോ നാലോ കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നാല് കോപ്പികളിൽ മൂന്നെണ്ണം എടുത്ത് കളയാം എന്ന് തോന്നൂല. വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ പിറകിൽ എടുത്തിരിക്കുന്ന അധ്വാനം അത്ര വലുതാണ്. അത്തരമൊരു അനുഭവത്തിലൂടെ നിങ്ങളും കടന്നുപോകും. ഒരു പക്ഷേ ഈ മാഗസീൻ്റെ കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകിച്ചും ഇത് കടന്നുപോകും. എന്തായാലും അത് നമുക്ക് വലിയ അനുഭവങ്ങളാണ് തരുന്നത്. ഈ അനുഭവങ്ങളിൽ നമ്മൾ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. IQAC സംബന്ധിച്ചിടത്തോളം പല പ്രധാനപ്പെട്ട രേഖകളും കോളേജിന്റെ ഭാഗമായി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് IQAC കടമയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊന്നാണ് ഈ കോളേജ് മാഗസീൻ. കോളേജ് മാഗസീൻ എഡിറ്ററോട് അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ ഒരു കോപ്പി IQAC നൽകണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അഭ്യർത്ഥിച്ചതായി ഓർക്കുന്നുണ്ട്. എത്തിയോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. താനും ആൻഡ്രോ ഇപ്രാവശ്യം ഉറപ്പായിട്ടും അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊന്നുമില്ല, ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും, കോളേജ് യൂണിയൻ, എൻ്റെ മാഗസീൻ കമ്മിറ്റി, മാഗസീൻ സ്റ്റുഡൻറ് എഡിറ്റർ, സ്റ്റാഫ് എഡിറ്റർ, ഉന്നെഡിറ്റർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പിന്തുണ നൽകിയ പ്രിൻസിപ്പൽ, പ്രിൻസിപ്പൽമാർ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഒപ്പം തന്നെ സംഗതി പൊളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നതിനായി ഗവൺമെന്റ് ആർട്സ് കോളേജ് മാഗസിന്റെ അമരക്കാരനും കോളേജ് യൂണിയൻ മാഗസിൻ എഡിറ്ററുമായ ആൻഡ്രോ ബേസിൽ AS സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. സത്യം പറഞ്ഞ വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. October 27 കോളേജ് യൂണിയനിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനൊരു രണ്ട് ദിവസം ഒരു ദിവസം മുമ്പ് ആണ് എൻ്റെ അടുത്ത് മാഗസിൻ എഡിറ്റർ ആവാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഇഷ്ടമുള്ള ഒരു മേഖലയായതുകൊണ്ട് തന്നെ ഞാൻ തിരഞ്ഞെടുത്തു. ചെയർമാനായിരുന്ന രോഹിത് കൂട്ടുകാരൻ, അവനാണ് എൻ്റെ പേര് അവിടെ സജസ്റ്റ് ചെയ്യുകയും എന്നെ കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നടത്തി ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നന്ദി പറയുക എന്നതാണ് എൻ്റെ ഇപ്പോൾ ഇവിടെയുള്ള കടമ. ആദ്യമായി നന്ദി പറയേണ്ടത് എൻ്റെ അമ്മയ്ക്കാണ്. കാരണം ഒരു 2 മാസത്തോളം വീട്ടിൽ ഞാനിങ്ങനെ
എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഓൺലൈൻ മീറ്റിംഗും എല്ലാ ദിവസവും രാത്രിയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ മാഗസിൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. രാത്രി ഒരു 7 മണി മുതൽ 8:30 വരെയുള്ള ഒരു ഷെഡ്യൂളിന്റെ ഗൂഗിൾ മീറ്റ് വെച്ച് ഓരോ ജില്ലയിൽ നിന്ന് വയനാട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് ഇങ്ങനെ ഓരോ ജില്ലയിൽ നിന്നുള്ള കുട്ടികളെ ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെ നടത്തുകയും പിറ്റന്ന് രാവിലെ ഒരു 6 മണി മുതൽ 8:30 വരെയുള്ള സമയത്താണ് ഞങ്ങൾ ടൈപ്പ് ചെയ്ത് എടുക്കുന്നത്. അതിവിടെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള അർജുന്റെ വീട്ടിലെ ഞാൻ ഇവിടെ നിന്ന് കോൺഫറൻസ് കോൾ ഇട്ട് അവനെ വിളിക്കുന്നു, അവൻ അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു 2 മാസത്തെ പ്രവർത്തനമായിരുന്നു നമ്മുടെ കോളേജ് യൂണിയൻ മാഗസിൻ. ഇതിന്റെ ഇടയിൽ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സിന് കയറാൻ പറ്റിയിട്ടില്ല, രാവിലെ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിനൊന്നും കയറാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ഇടയിൽ രാവിലെ ഇരിക്കുന്നു, എന്റെ വീട്ടിൽ നെറ്റിന് പ്രോബ്ലം ഉണ്ട്, നന്നായിട്ട് വീട്ടിന്റെ ടെറസിന്റെ വണ്ടിലൊക്കെ ചെന്നിരുന്നാണ് ഇത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ചെയ്ത് ചെയ്ത് വന്നപ്പോഴും ഇടയ്ക്കെപ്പോഴും ഇത് കൈവിട്ടു പോയായിരുന്നു എന്ന് പറഞ്ഞാൽ നടത്താൻ പറ്റില്ല എന്നുള്ളൊരു ഇതായിട്ടും എന്നെക്കാളും എന്ന് പറയുമ്പോൾ മാഗസിൻ എന്ന് പറയുന്ന ഒരു വട്ടി എനിക്ക് മാത്രമേ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായി ഈ കോളേജിൽ തന്നെ എന്റെ മാഗസിൻ കമ്മിറ്റിയിലുള്ള ഒരു 10-12 പേർക്ക് ഈ വട്ട് എന്നെ പോലെ തന്നെ ഉണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഇതിന് മെയിനായിട്ട് ചുക്കാൻ പിടിച്ചത്. ഞാനൊരു ചെറിയൊരു ഡയറക്ഷൻസ് പോലെ അല്ലെങ്കിൽ ഇത് ചെയ്യണം അത് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം എന്ന് മാത്രമേ പറയൂ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് S4 എക്സാമിന്റെ സമയത്ത് ഞാനൊരു 3 ദിവസം മാറി നിന്നായിരുന്നു കമ്മിറ്റിയിൽ നിന്ന്, 3 ദിവസമായിട്ട് മാറി നിന്നായിരുന്നു എക്സാമിന്റെ സമയത്ത്. അപ്പൊ അത്രയും ദിവസം ഞാൻ മാത്രമാണ് ഗൂഗിൾ മീറ്റിൽ വല്ലതും അങ്ങോട്ട് സംസാരിക്കുന്നത്, ഇവരാരും അങ്ങനെ ഒരുപാട് സംസാരിക്കില്ല. അന്നത്തെ ഒരു ദിവസം ഞാൻ പേടിച്ചു, 5 മണിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ തുടങ്ങിയ ചാറ്റ് രാത്രി 8:30-9 മണിയായിട്ടും തീരുന്നില്ല. ചാറ്റ് നോക്കിയപ്പം 5000-6000 ചാറ്റ്. അന്നാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ മാഗസിൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ ഇത്രയും മനസ്സിൽ നെഞ്ചേറ്റി നടക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ കോളേജ് ജീവിതം വെച്ച് തന്നെ എടുത്തു നോക്കുമ്പോൾ ആർട്സോ സ്പോർട്സോ അല്ല, ആർട്സോ സ്പോർട്സോ ഒക്കെ പ്രധാനമാണെങ്കിലും ഒരുവന്റെ ഏറ്റവും നല്ലൊരു നിമിഷം കോളേജ് മാഗസിനിൽ പതിഞ്ഞിരിക്കും. ഒരു 4-5 വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ദശാബ്ദത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് എടുത്തു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു ആർട്ടിക്കിൾ, നമ്മുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു ലേഖനം മാഗസിനിൽ കാണുമ്പോൾ അതിലും മാത്രം സന്തോഷം വേറെ ഒന്നും കിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതിന് വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു. നമ്മുടെ കോളേജിന്റെ ഒരു ചരിത്രം എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എനിക്ക് തൊട്ടൊന്നും 2016 തോന്നുന്നു അവസാനമായി മാഗസിൻ ഇറങ്ങിയത്. 2017 ആനന്ദേട്ടനായിരുന്നു എന്ന് തോന്നുന്നു. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷെ നടന്നില്ല. അടുത്ത വർഷം ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഷാജേട്ടനായിരുന്നു മാഗസിൻ എഡിറ്ററായിട്ടിരുന്നത്. മെയിനായിട്ട് എനിക്ക് ഈ ഒരു മാഗസിൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഷാജേട്ടൻ തന്നെയായിരിക്കും. ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ നീ മാഗസിൻ എല്ലാ ക്ലാസ്സിലും കയറി എന്ന് പറഞ്ഞ ഷാജേട്ടൻ മാഗസിൻ എഡിറ്ററായിരുന്നു. അപ്പൊ ക്ലാസ്സുകളിൽ കയറി മാഗസിന്റെ കാര്യങ്ങളൊക്കെ വാങ്ങുകയും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യം ഷാജേട്ടനും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു നമ്മുടെ കോളേജ് മാഗസിൻ. ഒരുപാട് ടീച്ചേഴ്സിന്റെ ആർട്ടിക്കിള് എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കും. അവര് തന്നെ രാത്രിയൊക്കെ ഇരുന്ന് വായിച്ച് തെറ്റുണ്ടെങ്കിൽ അതിനെ ബോൾഡ് ചെയ്ത് തിരിച്ചയക്കും, അതിനെ നമ്മള് കറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ യൂണിയന്റെ ഭാഗത്തു നിന്ന് മമത, യൂണിറ്റിന്റെ ഭാഗത്തു നിന്ന് ശ്രീജിത്ത്, എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച ഒന്നും നടക്കില്ല, പക്ഷേ പറ്റും, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറ്റും. അല്ലെങ്കിൽ പറ്റില്ലെന്ന് പറയണവരെടുത്ത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതായിരുന്നു ഞാൻ ഈ ഇവിടെ ചെയ്തത്. നമ്മുടെ മാഗസിനെ അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ ഇതിന്റെ പിറകെ നടക്കുന്നത്, നീ എന്തിനാ ഇതിന്റെ പിറകെ നടക്കുന്നത്, നിനക്ക് പണിയൊന്നുമില്ലേ, കാഷ്വലായിട്ട് സംസാരിക്കുന്നത് എനിക്ക് അല്ലാതെ അറിഞ്ഞുകൂടാ, നീ എനിക്ക് എന്താ വേറെ പണിയൊന്നുമില്ല ഇതിന്റെ പിറകെ നടക്കുന്നത്, അല്ലെങ്കിൽ കൊറോണയാണ് വേറെ ഇതൊന്നും ഇല്ലേ. കൊറോണ സമയത്ത് ഇത് നിർത്തിയതായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷേ എന്റെ മാഗസിൻ കമ്മിറ്റിയിലെ കുട്ടികളാണ് യഥാർത്ഥത്തിൽ തിരിച്ച് ഇത് പിന്നെയും കൊണ്ടുവന്നത്. അപ്പം ഇതിന്റെ പിറകെ നടക്കേണ്ട ഒരു കാര്യമില്ല, പക്ഷെ ഇതൊന്നും നടന്ന ഒരു ചരിത്രമായിരിക്കും. അത് തന്നെ ഞാൻ പറയുന്നു, പലതരത്തിലുള്ള നൂറ്റാണ്ടിന്റെ കഥയാണ് നമ്മൾ ഇതിന്റെ ഇടയിൽ പറയുന്നത്. അങ്ങനെ കഥകൾ പറഞ്ഞും കാര്യങ്ങളും എല്ലാം ചെയ്ത് ചെയ്ത് ചെറിയൊരു മാഗസിൻ. എന്നെ സംബന്ധിച്ച് എനിക്കൊരു വേറൊരു കാര്യം കൂടെ പറയാനുണ്ടെങ്കിൽ ഒരു വിഷമമുള്ളത് പേജ് ആദ്യം നല്ല കൂട്ടിയായിരുന്നു, അവസാനം പേജൊക്കെ തികയ്ക്കാൻ നല്ല പാടുപെട്ടു. ആർട്ടിക്കളെല്ലാം നല്ലതായിട്ട് തിക്കായിട്ട് സോർട്ട് ചെയ്ത് ഒരുപാട് ആർട്ടിക്കിൾ കുട്ടികൾ എഴുതിയ ശരിക്ക് മാഗസിൻ വർക്ക് തുടങ്ങുന്ന സെപ്റ്റംബർ അവസാനമായപ്പോൾ ഞങ്ങളൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇമെയിൽ ഐ ഡിക്ക് അത് വന്നത് വെറും 15 ആർട്ടിക്കിൾ. 15 ആർട്ടിക്കിളിൽ നിന്ന്
ഒക്ടോബർ ആദ്യ ആഴ്ച ഇപ്പൊ 80 ആർട്ടിക്കിളാണ് അവൻ ഇമെയിൽ ഐഡിക്കകത്ത് എത്തിയത്. അപ്പോഴും അന്ന് അന്നൊക്കെ എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ നമ്മുടെ കോളേജിൽ മാഗസിൻ എന്ന് പറയുന്ന ഒരു കൾച്ചർ ഇല്ലാത്തത് കൊണ്ടാവണം, അല്ലെങ്കിൽ മാഗസിൻ എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാവണം ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അറിഞ്ഞുകൊടുത്തത്. പക്ഷെ അതിനൊരു ചെറിയൊരു ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരുപാട് പേരെ വിളിച്ച് കുറെ പേരെയൊക്കെ വിളിച്ച് പറയുമ്പോൾ നീ ഇത് കളഞ്ഞിട്ട് പോകുന്നൊക്കെ പറയുകയാണെങ്കിലും നടത്തി എടുത്തു എന്നേ ഞാൻ പറയൂ. അപ്പം നന്ദി പറയുക എന്ന് പറയുമ്പോൾ ഇന്ന് ഈ സദസ്സിൽ സ്വാഗതം പറഞ്ഞ മമതയ്ക്ക് എൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ അധ്യക്ഷ സ്ഥാനം വഹിച്ച രോഹിത്, ആമുഖ പ്രസംഗം നടത്തിയ ഡോക്ടർ റെജില പി കെ, പ്രിൻസിപ്പൽ മാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് എനിക്ക് അറിഞ്ഞുവിടാം, നമ്മുടെ അജിത് സാറാണ് ആദ്യമായിട്ട് പ്രിൻസിപ്പൽ മാമിനെ എനിക്ക് കാണിച്ചു തന്നത്. കാണിച്ചിട്ട് ഇങ്ങനെ മാഗസിൻ എഡിറ്ററാണ്, അപ്പൊ ടീച്ചറിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചായിരുന്നു, ടീച്ചറെ ഇങ്ങനെ നമുക്ക് കോളേജിലെ മാഗസിന്റെ ഒരു ഇങ്ങനെ ഒരു 3 വർഷം കൊണ്ട് മുടങ്ങി കിടക്കുന്ന, ടീച്ചർ പറഞ്ഞ കാര്യം ഇതാ, സിറ്റിയുടെ ഇത്രയും പ്രധാനപ്പെട്ട ഭാഗത്തിരിക്കുന്ന കോളേജിന് മാഗസിൻ ഇല്ലേ, എന്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങി പോവുകയും, പക്ഷെ ഈ ഒരു വർഷം മാഗസിൻ ഇറക്കാനുള്ള ഒരു ഫുൾ സപ്പോർട്ട്, ഏറ്റവും അധിക്ഷേപിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് പ്രിൻസിപ്പൾസ് ഒരു മീറ്റിങ്ങിന് ഫുള്ളായിട്ട് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മീറ്റിംഗ് വന്നാലും അങ്ങനെ മുഴുവൻ മീറ്റിങ്ങിനൊന്നും ഇരിക്കില്ല, പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ ഒരു മീറ്റിംഗ് 1.5 മണിക്കൂറുള്ള ഒരു മീറ്റിംഗ് മാം ആദ്യം വന്ന് അവസാനം വരെ ആ മീറ്റിംഗിന് ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും സജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നിട്ടാ പോയത്. അടുത്തത് ഉദ്ഘാടനം നടത്തിയ സച്ചിദാനന്ദ സാർ, സാറിനെ കിട്ടിയതും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണും. നമ്മുടെ പി ജിയിലെ രാഹുൽ ഏട്ടനാണ് സജസ്റ്റ് ചെയ്തത് സച്ചിദാനന്ദ സാറിനെ വിളിക്കുകയും, സ്റ്റാഫ് എഡിറ്റർ ടീച്ചർ ഇപ്പോഴത്തെ സ്റ്റാഫ് എഡിറ്റർ ടീച്ചർ ആയിരുന്ന മഞ്ജു ടീച്ചറാണ് ആദ്യം വിളിക്കുകയും, സാറ് ഒരു മടിയും പിടിക്കാതെ എന്നെ പറയുകയും എൻ്റെ അടുത്ത് മാഗസിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. സാറ് കണ്ടിട്ട് ഇന്നലെ രാത്രി സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രീ റെക്കോർഡ് ചെയ്തായിട്ട് വീഡിയോ വാങ്ങിയത് ഒരു 10 മണിയായപ്പോൾ സാറ് ഒരു 7 മിനിറ്റിൻ്റെ വീഡിയോ സെൻഡ് ചെയ്ത് തന്നായിരുന്നു, സെൻഡ് ചെയ്ത് തന്ന് ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ അതിൽ വോയിസ് കേൾക്കുന്നില്ല. അപ്പോൾ സമയം ഏകദേശം 10:15 കഴിഞ്ഞു, 10:30 കഴിഞ്ഞു. പിന്നെ രാത്രി സാറിനെ വിളിച്ചു, സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഒന്നേന്ന് ചെയ്തുതരാന്ന് പറഞ്ഞു. സാറ് രാത്രി വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നത് 11:30 12 മണിക്കോ നമുക്ക് വേണ്ടി സാറ് ഒന്നേന്ന് ചെയ്ത് തന്ന വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അങ്ങനെ സച്ചിദാനന്ദ സാർ, മുഖ്യ അതിഥികളായിട്ടിരുന്ന വി കെ പ്രശാന്ത് എം എൽ എ, ഐ ബി സതീഷ് എം എൽ എ, പ്രശാന്ത് സാറിൻ്റെ അടുത്തും ഇത് കൊണ്ടുപോയപ്പോൾ സാറും നല്ല സജഷനാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്, ഇങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്തത് ആരാണ്, ഏറ്റവും നല്ലൊരു പേരാണ്, നിങ്ങൾ ഒരുപാട് അധ്വാനം എടുക്കുന്നുണ്ട് എന്നുള്ള നല്ലൊരു മെസ്സേജും ഐ ബി സതീഷ് എം എൽ എയുടെ മെസ്സേജും അയച്ചത് നമ്മുടെ ഡാലി ടീച്ചറാണ്, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയായിരുന്നു. പിന്നെ ആശംസകൾ അർപ്പിച്ച ഡോക്ടർ ഷീല ടീച്ചറ്, ഷീല ടീച്ചറാണ് ആദ്യമായിട്ട് മാഗസിൻ കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് അധ്യക്ഷനായിട്ടിരുന്നതും ടീച്ചറിൻ്റെ അടുത്താണ് ആദ്യം വന്ന് മാഗസിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങട്ടാന്ന് ചോദിച്ച ഒരു റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കോറിഡോറിൽ വെച്ച് ടീച്ചർ എന്നെ കണ്ടിട്ട് പറഞ്ഞു തുടങ്ങിക്കോളൂ മാഗസിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കോളൂ ഈ വർഷം കാണുമല്ലോ എന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ ഷീല ടീച്ചറാണ് നമുക്ക് ഓർഡർ പാസ്സാക്കി തന്നത്, അന്ന് നമ്മുടെ പ്രിൻസിപ്പൽ സാർ ഇല്ലായിരുന്നു. സക്രിയ സാർ, സാറിനെ വിളിക്കാത്ത ദിവസങ്ങളൊന്നുമില്ല, രാത്രി രാവിലെ എല്ലാ ദിവസവും എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും സാറിനെ വിളിച്ച് ചോദിക്കുമായിരുന്നു. സാറും നമ്മുടെ കോളേജിൽ നിന്ന് മാറിപ്പോയെങ്കിലും സാറ് ഇതിനു വേണ്ടി ഒരുപാട് ഐഡിയാസ് പറഞ്ഞു തരികയും മെയിനായിട്ട് ഈ തീമിന്റെ ഒരു കണ്ടന്റ് ഒരു തീമിന്റെ ഒരു ചെറിയൊരു തുടക്കം കിട്ടുന്നത് തന്നെ സാറായിരുന്നു, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തെന്ന് മാത്രമേ ഞാൻ പറയൂ. വിഷ്ണു സാറ്, സാറിനെ 2 ദിവസം മുമ്പാണ് ഞാൻ വിളിച്ചത്, സാറ് ഒന്ന് വലിയ സന്തോഷത്തോടെ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നെ ഇത് ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് തന്നെ നമ്മുടെ തേർഡ് ഇയേഴ്സ് ചേട്ടന്മാരായ അരുൺ ചേട്ടൻ, സുഖേലേട്ടൻ അവരൊക്കെ കൂടെയാണ് ഇത് ചെയ്തിരുന്നത്. കാരണം എനിക്കറിയില്ല ഇതിപ്പോ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് നടത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു സജഷനായിട്ട് നമ്മുടെ അരുൺ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് നീ പേടിക്കണ്ട ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് സെറ്റ് ചെയ്ത് തരാം, എന്തായാലും ഞങ്ങളുടെ മാഗസിനും കൂടെയാണ് എന്ന് പറഞ്ഞ് അവരാണ് ഇതിന്റെ എല്ലാ ഏർപ്പാടും അവരാണ് ചെയ്തത്. പിന്നെ ജിഷ്ണു ചേട്ടൻ, ചേട്ടനാണ് ക്യാമറ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ചേട്ടന് നമ്മുടെ കോളേജിൽ നിന്ന് പാസ്, നമ്മളെ നന്മമരം അല്ലെങ്കിൽ എന്ത് പറയാം കോളേജിനെ പ്രണയിച്ചു വരും എങ്ക പറയാൻ പറ്റുന്ന ഒരാളാണ് ചേട്ടൻ. എന്ത് കാര്യം ഉണ്ടെങ്കിലും കോളേജിന്റെ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും വരും. ഇന്ന് തന്നെ രാവിലെ വീടൊക്കെ കുത്തി പൊളിച്ചാണ് വന്നതെന്ന് തോന്നുന്നു. പിന്നെ അഞ്ജന ചേച്ചി, ചേച്ചിയുടെ അടുത്ത് ആങ്കറിംഗ് ആയിട്ട് പറഞ്ഞപ്പോൾ ചേച്ചി എന്റെ കോളേജാണ് ഞാൻ വന്നിരിക്കും, വേറെ ആരെയും വിളിക്കണ്ട, ഞാൻ എന്തായാലും എത്തിയിരിക്കും എന്നുള്ളൊരു ഇതെല്ലാം അഞ്ജന ചേച്ചി എത്തിയിരിക്കുന്നത്. നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, ഇനിയും ഉണ്ട്, ചെറിയ ചെറിയ എനിക്ക് സഹായിക്കുന്ന ഒരുപാടുണ്ട്. നമ്മുടെ മാഗസിന്റെ ഒരു പേപ്പർ ഓർഡർ പാസ്സാക്കി നമ്മുടെ
സ്റ്റേഷനറി ഓഫീസിന്റെ ഒരു സാറാണ്. ആ സാറിന്റെ അടുത്ത് ചെന്ന ഒരു മാഗസിന്റെ പേപ്പറിന്റെ കാര്യം, നമ്മുടെ തിരുവനന്തപുരത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞ ആദ്യത്തെ ദിവസമാണ് ഞാൻ പോകുന്നത്. പോയതിന്റെ അന്ന് സാറ് പറഞ്ഞു ഒരു 4 ദിവസം എടുക്കും, പിന്നെ വന്നാതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആർട്സ് കോളേജിലാണ് സാർ, നമ്മുടെ മാഗസിൻ ഒരു 3 വർഷം കൊണ്ട് മുടങ്ങിക്കിടക്കുക, ഈ വർഷം ഇറക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് സാർ അകത്തോട്ട് കയറി പോയായിരുന്നു. തിരിച്ചു വന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത്യാവശ്യം സമയമെടുത്തു, സംസാരിച്ചു വന്നപ്പോഴാണ് സാറ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. സാറ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. സാറ് അന്ന് ഇവിടുത്തെ യൂണിറ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് റെപ്പോ എന്തൊക്കെ ആയിരുന്നു. പിന്നെ ആദ്യമായി മാഗസിൻ്റെ ഒരു പ്രമോ വീഡിയോ, മാഗസിൻ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത സമയത്ത് ഒരു പ്രമോ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നത് നമ്മുടെ ഷാനാണ്, നമ്മുടെ ബികോമിലെ ഷാനായിരുന്നു. അവൻ എല്ലാം നിന്ന് എടുത്തു തന്നു. അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പോയത് ഫിസിക്സിലെ രോഹിത്, അതും അവന്റെ വീട്ടിലായിരുന്നു. രാത്രി അവന്റെ ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയിരിക്കും, അത് അവൻ നന്നാക്കി, പിന്നെ അതിന് ഒരുപാട് പാടുപെട്ടാണ് അതൊക്കെ ചെയ്തു തന്നത് എല്ലാവരും. അവരെല്ലാവരും ഈ സമയത്ത് ഓർക്കുന്നു. പിന്നെ നമ്മുടെ സോമമാമൻ അവിടെ നിപ്പുണ്ട്. മാമൻ സോമാമനാണ് നമുക്ക് കോളേജിന്റെ ബാക്കി ഈ ഫിസിക്സ് ബ്ലോക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലൈബ്രറിയിലെ ആന്റി, എന്റെ വീട്ടിന്റെ അടുത്തും കൂടെ ആന്റി, ആന്റിയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവരെല്ലാരും നമുക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേരുണ്ട്. ഇന്ദ്രൻ സാറ് ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് വിളിച്ചതാണ് ഫോൺ വഴി. ഫോൺ വഴി വിളിച്ചപ്പോൾ സാറ് തിരിച്ച് ഞങ്ങൾക്ക് ഇന്റർവ്യൂ അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പം സാർ അത് എടുത്തില്ല, തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചാണ് ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നത്. ഇന്ദ്രൻ സാറ് പി എൻ മണിക്കർ ഫൗണ്ടേഷനിലെ സാറ്, പിന്നെ ടീച്ചേഴ്സ് ഡാലി ടീച്ചർ, മഞ്ജു ടീച്ചർ, മീരിറ്റ്. മീരിറ്റ് ടീച്ചറാണെങ്കിൽ ഞാൻ ആർട്ടിക്കിൾസ് എല്ലാം അയച്ചു കൊടുക്കും, ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് എല്ലാം കറക്റ്റ് ചെയ്തത് മീരിറ്റ് ടീച്ചറാണ്. ആദ്യമായിട്ട് ഈ ഫോർമൽ മെസ്സേജ് ഇമെയിൽ എന്ന് ഉദ്ദേശിക്കുമ്പോഴേ ഞാൻ ആദ്യം കാണുന്നത് ഫോർമൽ മെസ്സേജസാ. അപ്പൊ ടീച്ചർ എല്ലാം സെൻഡ് ചെയ്ത് തരികയും തിരിച്ച് എനിക്ക് അതേപോലെ എല്ലാ കാര്യങ്ങളും മീരിറ്റ് ടീച്ചർ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു കൊടുത്ത എല്ലാ ആർട്ടിക്കിൾസും തിരിച്ച് അതേപോലെ കറക്റ്റ് ചെയ്ത് തരികയും, പിന്നെ മഞ്ജു ടീച്ചർ, ഡാലി ടീച്ചർ, അവരുടെ തന്നെ ഒരു വിഷമവും കൂടെ ഉണ്ട്, ഇടയ്ക്ക് ഒരു ചെറിയ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും കൂടെ ഉണ്ട്, അതിലൊരു ചെറിയൊരു സോറിയും കൂടെ ഞാൻ ഈ അവസരത്ത് പറയുന്നു. എങ്കിലും എല്ലാ കാര്യങ്ങളും, പിന്നെ സ്റ്റാഫ് ക്ലബിൽ നിന്നാണ് നമുക്ക് പൈസ വിരിച്ചു കിട്ടിയത്, അത് നമുക്ക് ലാജി സാറാണ് അത്യാവശ്യം രൂപ നമ്മുടെ എല്ലാ ടീച്ചേഴ്സിൽ നിന്നും പിരിച്ചു തന്നത്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, മാഗസിന് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് എല്ലാ പൈസയും പിരിച്ചു തന്നത് സാറായിരുന്നു. നന്ദി പറഞ്ഞ ഇനി ഒരുപാട് പേരോട് പറയാനുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡോ. ഇനിയും ഏറെക്കാലം അറിവിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആത്മപുളകങ്ങളുമായി ആർട്സ് കോളേജിന്റെ ചേതന തുടിച്ചുകൊണ്ടേയിരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു. Thank you. Okay. Bye-bye.